നമസ്കാരം ഹാജിയെ ഭഗത് സിംഗിനോട് ഉപമിച്ച സ്പീക്കർ മറുപടിയുമായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ രാധാകൃഷ്ണൻ ഭഗത് സിംഗിനെ ഹിന്ദു വംശഹത്യ നടത്തിയ വാരിയംകുന്നനോട് ഉപമിച്ച കേരള നിയമസഭാ സ്പീക്കറും നടത്തിയ വംശഹത്യയിലെ ഇരകളോട് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള മുസ്ലിം സംഘടനകളും മാപ്പ് പറയണമെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ ദേശഭക്തനായിരുന്ന ഭഗത് സിംഗിനെ ഹിന്ദു വംശഹത്യ നടത്തിയ ഉപമിച്ച കേരള നിയമസഭാ സ്പീക്കറും നടത്തിയ വംശഹത്യയിലെ ഇരകളോട് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള മുസ്ലിം സംഘടനകളും മാപ്പ് പറയണം ദേശഭക്തനായിരുന്ന ഭഗത് സിംഗിനെ ഹിന്ദു വംശഹത്യ നടത്തിയ വാരയും കുന്നോട് ഉപമിച്ച കേരള നിയമസഭാ സ്പീക്കർ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണം ഭഗത് സിംഗ് ദേശീയവാദിയും വാരയും കുന്നൻ ഇസ്ലാമിക സാർവദേശീയവാദിയുമാണ് ഒരു മുസ്ൽമാന് അയാളുടെ മതവിശ്വാസം അനുസരിച്ച് ദേശീയവാദിയാകാൻ കഴിയില്ല കാരണം ഇസ്ലാം മതത്തിൽ ദേശീയതയില്ല ഒരു മുസ്ലിമിന്റെ സ്വാഭാവിക സൗഹൃദം മുസ്ലിമുമായിട്ട് മാത്രമാണ് അമുസ്ലിങ്ങളെ എവിടെ കണ്ടാലും എന്നാണ് ഇസ്ലാം മതം അനുശാസിക്കുന്നത് അതുകൊണ്ട് തന്നെ അമുസ്ലിങ്ങളെ വാര്യംകുന്ന വംശഹത്യ നടത്തിയത് അയാളുടെ മതവിശ്വാസം അനുസരിച്ച് അവർക്ക് സ്വയം നീതീകരിക്കാവുന്നതുമാണ് കമ്മ്യൂണിസ്റ്റുകാരും മുസ്ലിങ്ങളും ഇക്കാര്യത്തിൽ ഒരേ തൂവൽ പക്ഷികളാണ്

ലോകത്തിലെ ൾ നടത്തിയ ജിഹാദ് ഖിലാഫത്ത് ഈ മതപരമായ വർഗീയ തീവ്രവാദികളെ ഖിലാഫത്തിലേക്ക് അടുപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് ചേർന്ന ഒറ്റപ്പാലം കോൺഗ്രസ് സമ്മേളനത്തിൽ കേരള ഉലമ സമ്മേളനവും നടന്നു മൊയ്തു മൗലവി മജലിസ് ഉലമ ജനറൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം പ്രസിദ്ധീകരിച്ച ലഘുലേഖയിൽ ക്രിസ്ത്യാനികൾ ഇസ്ലാമിനെ തുടച്ചുനീക്കാൻ ശ്രമിക്കുകയാണെന്നും അതിനെതിരെ കരുതിയിരിക്കണമെന്നും ജാഗ്രതാ നിർദ്ദേശവും മൗലവി നൽകി ഒരു മുസ്ലിമിന്റെ സ്വാഭാവിക സ്നേഹിതൻ മറ്റൊരു മുസ്ലിമാണെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെ ഇല്ല ദേശീയ പ്രസ്ഥാനവുമായി സഹകരിച്ച മുഹമ്മദ് അലി ഷൌക്കത്ത് അലി സഹോദരങ്ങളും വ്യത്യസ്തമായിരുന്നില്ല അത്തരക്കാർ അക്കാലത്തും ഇസ്ലാമിക ഭരണം നിലനിന്നിരുന്ന അഫ്ഗാനിസ്ഥാനെ ഇന്ത്യയെ ആക്രമിക്കാൻ ക്ഷണിക്കുകയും ചെയ്തു അഫ്ഗാനിസ്ഥാൻ ഇന്ത്യ ആക്രമിച്ചാൽ തങ്ങളുടെ മതവിശ്വാസ പ്രകാരം അഫ്ഗാനിസ്ഥാനെ സഹായിക്കാൻ തങ്ങൾ അവർ വ്യക്തമാക്കിയിരുന്നു അത്രയ്ക്ക് കലശലായ ഇസ്ലാമിക വികാരം അവർക്കുണ്ടായിരുന്നു വാര്യം കുന്നൻ ആഗോള ഇസ്ലാമിക സാമ്രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി ജിഹാദ് നടത്തി ഇസ്ലാമിന്റെ ശത്രുക്കളെ കൂട്ടക്കൊല ചെയ്ത ഭീകരനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മുൻപും വർഗീയ ലഹളകളിൽ വാരിയും കുന്നനും അയാളുടെ ബാപ്പയും പങ്കെടുത്തിരുന്നു രണ്ടുപേരും അതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്തിരുന്നു ജിഹാദ് നടത്തി വാര്യം കുന്നൻ സ്ഥാപിച്ച രാജ്യത്തിന്റെ പേര് മലയാളരാജ്യം എന്നായിരുന്നില്ല ദൗള എന്നായിരുന്നു ചരിത്ര വസ്തുതകളെ മൂടി വെച്ചുകൊണ്ട് സ്പീക്കർ സാർ അങ്ങ് മലയാളികളെ അപമാനിക്കരുത് വാര്യയും കുന്നനും സംഘവും നടത്തിയ ഹിന്ദു വംശഹത്യയുടെ പേരിൽ ഇരകളോട് മാപ്പ് പറയാൻ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള മുസ്ലിം സംഘടനകൾ തയ്യാറാകേണ്ടതാണ് വൈകിയാണെങ്കിലും തെറ്റുതിരുത്തുന്നത് വളരെ നല്ലതാണ് वेब डेस्क तत्व मई न्यूज़